നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ വിജയതുല്യമായ രണ്ട് തകർപ്പൻ സമനിലകൾക്ക് ശേഷം എഫ് സി ഗോവ ഇന്ന് കരുത്തരായ ഇറാൻ ക്ലബ് പേഴ്സിപ്പോലിസ് എഫ് സിയെ നേരിടും. ബുധനാഴ്ച നടന്ന മത്സരത്തിൽ ഖത്തർ ക്ലബ് അൽ റയ്യാനെയും ശനിയാഴ്ച നടന്ന മത്സരത്തിൽ യു എ ക്ലബ് അൽ വഹദയെയും സമനിലയിൽ തളച്ച് ഫുട്ബോൾ ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിയ എഫ് സി ഗോവ ഇന്ന് മൂന്നാം മത്സരത്തിനിറങ്ങുമ്പോൾ ആരാധകർ വൻ പ്രതീക്ഷയിലാണ്. ആദ്യ മത്സരത്തിൽ ശ്രദ്ധേയമായ പ്രതിരോധം തീർത്ത ഗോവ രണ്ടാം മത്സരത്തിൽ പ്രതിരോധത്തിനൊപ്പം ആക്രമണവും അഴിച്ചുവിട്ടിരുന്നു. അൽവഹദക്കെതിരായ മത്സരത്തിൽ രണ്ട് ക്ലോസ് സ്കോറിംഗ് ചാൻസ് മിസ്സായത് തന്നെ ഇതിനുദാഹരണം. യുവ പരിശീലകൻ യുവാൻ ഫെറാൻഡോയുടെ ഗോവ ഇന്ന് ഇറാനിയൻ ഹെവി വെയ്റ്റ്സ് പേഴ്സിപ്പോലിസ് എഫ് സിയെ ഫത്തോഡയിൽ നേരിടുമ്പോൾ കനത്ത വെല്ലുവിളി തന്നെയാവും ഇന്നത്തെ മത്സരം. മുൻ ഇറാനിയൻ സെന്റർ ബാക്ക് എഹിയ ഗോൾ മുഹമ്മദി പരിശീലിപ്പിക്കുന്ന പേഴ്സിപ്പോലിസ് എഫ് സി ചാമ്പ്യൻസ് ലീഗിലെ നിലവിലെ രണ്ടാം സ്ഥാനക്കാരാണ്. ഇറാനിയൻ ഫുട്ബോളിലെ ശക്തരിൽ ശക്തരായ പേഴ്സിപ്പോലിസ് എഫ് സിയാണ് അവസാന നാല് സീസണിലെ ഇറാനിയൻ ലീഗ് വിജയികൾ. ഈ സീസണിൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയുമാണ്. കഴിഞ്ഞ സീസണിലും 2018 സീസണിലും എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ റണ്ണേഴ്സപ്പായ പേഴ്സിപ്പോലിസ് എഫ് സി ഗ്രൂപ്പ് ഇയിലെ ആദ്യ രണ്ട് മത്സരങ്ങൾ വിജയിച്ച മിന്നും ഫോമിലാണ്. എഫ് സി ഗോവ സമനിലയിൽ തളച്ച അൽ റയ്യാൻ അൽ വഹദ ക്ലബ്ബുകളെ പരാജയപ്പെടുത്തിയാണ് പേഴ്സിപ്പോലിസ് എഫ് സി വരുന്നത്. അൽ വഹദയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി ടൂർണമെന്റ് ആരംഭിച്ച പേഴ്സിപ്പോലിസ് എഫ് സി രണ്ടാം മത്സരത്തിൽ അൽ റയ്യാനെതിരെ ആദ്യം ഗോൾ വഴങ്ങിയ ശേഷം മൂന്ന് ഗോളുകൾ തിരികെ അടിച്ചാണ് മത്സരം വിജയിച്ചത്. ടീമിലെ പല താരങ്ങളും ഇറാൻ നാഷണൽ ടീമിലെ സ്ഥിരം മുഖങ്ങളാണ് എന്നത് തന്നെ ഗോവയ്ക്ക് വലിയ വെല്ലുവിളി തന്നെയാവും. കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഗോവൻ പ്രതിരോധത്തെ നയിച്ച ജെയിംസ് ഡൊണാച്ചിയും ഇവാൻ ഗോൺസാലസും ബാറിന് കീഴിൽ മിന്നും പ്രകടനം നടത്തിയ യുവ ഗോൾ കീപ്പർ ധീരജ് സിംഗ് എന്നിവരും ഇന്ന് നന്നായി വിയർക്കുമെന്നുറപ്പ്. മധ്യനിരയിൽ ക്യാപ്റ്റൻ എത്തുബേദിയുടെയും ഗ്ലാൻ മാർട്ടിസിന്റെയും മികച്ച ഫോമിലാണ് ഗോവയുടെ മുഴുവൻ പ്രതീക്ഷയും. മുൻനിരയിൽ ജോഗി ഓർട്ടിസും ഇഷാൻ പണ്ഡിതയും ഫോം കണ്ടെത്തിയാൽ എഫ് സി ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ വിജയം എന്ന സ്വപ്നവും സാക്ഷാത്കരിക്കാനാവും യുവാൻ ഫെറാൻഡോയുടെ കുട്ടികൾക്ക്. മത്സരം ഇന്ന് ഇന്ത്യൻ സമയം 10:30 മുതൽ സ്റ്റാർ സ്പോർട്സ് 3 ഹോട്ട്സ്റ്റാർ, ജിയോ TV എന്നിവയിലൂടെയും തത്സമയം വീക്ഷിക്കാനാവും.